السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمية قرآن بدنا 38. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹലിലെ 98-ാമത്തെ വചനമാണിത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ കാവലിനെ ചോദിക്കണം എന്ന ആ വചനം. പൈശാചികമായ പ്രേരണകൾ മനുഷ്യനെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പോടുകൂടിയുമാണ് പിശാച് കാത്തിരിക്കുന്നത്. പിശാചിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങളുടെ ശത്രുവാണ്, ആയതുകൊണ്ട് ഫത്തഹിദുഹു അദുവ, നിങ്ങൾ അവനെയും ശത്രു ആക്കണം എന്നാണല്ലോ അല്ലാഹുവിൻ്റെ കൽപ്പന. പലപ്പോഴും അവൻ നമ്മെ ശത്രുവാക്കി ആ ശത്രുതയിൽ അവൻ വിജയിക്കുന്നുണ്ട്. അതേസമയത്ത് എല്ലാ നിലക്കും എല്ലാ നന്മകളും നമ്മെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ നന്മകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ള ഒരു ധാരണ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. അത് വല്ലാത്ത ഒരു അബദ്ധം തന്നെയാണ്, നമ്മിൽ നിന്ന് സംഭവിക്കുന്ന വലിയൊരു പരാജയം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല മുമ്പേ നമ്മോട് നിർദ്ദേശിക്കുന്നത്, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, നിങ്ങളും ആ പിശാചിനെ വ്യക്തമായ ശത്രു തന്നെയാക്കണം എന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മോട് നിർദ്ദേശിച്ചത്. സൂറത്തുൽ ഫാത്തിറിലെ 6-ാമത്തെ വചനമാണ്. പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, ആയതുകൊണ്ട് അവരെയും നിങ്ങൾ ശത്രുവാക്കണം, നിങ്ങൾ അവനെയും ശത്രുവാക്കണം. ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവൻ്റെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് അവരൊക്കെ നരകത്തിൻ്റെ അവകാശികളാകാൻ വേണ്ടിയാണ്. അവനൊരിക്കലും സ്വർഗത്തിൽ കടക്കില്ല എന്നവൻ ഉറപ്പുണ്ട്. അപ്പോൾ അവൻ്റെ പിന്നാലെ അവൻ്റെ പിൻഗാമികളായി അവനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്. പിശാചിനെ ശപിച്ച സന്ദർഭം നബി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാതെ പിശാച് പിണങ്ങി നിന്നപ്പോൾ, അല്ലെങ്കിൽ അതിന് കൊട്ടാക്കാതെ അവൻ മുടന്ത ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു നിന്നപ്പോൾ അവനെ അല്ലാഹു തആല ആട്ടി ഓടിച്ചല്ലോ. അങ്ങനെ ആട്ടി ഓടിച്ച സമയത്ത് അല്ലാഹുവിനോട് അവൻ ഒരു ദുആ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ദുആ? പടച്ചോനെ, റബ്ബി ഫഅംവിർനി ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ, നീ എന്നെ ഖിയാമത്ത് നാൾ വരെയും എന്നെ ഒഴിച്ചിടണം, എന്നെ നീ നശിപ്പിക്കരുത്. കാല ഫൈനക്ക മിനൽ മുമ്പരീൻ, അള്ളാഹു പറഞ്ഞു, അതെ, നിനക്ക് ശിക്ഷയിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെയും ഇലായോമിൽ വഖ്തിൽ മഅലൂം, നിശ്ചിത സമയമാകുന്ന നിർണയിക്കപ്പെട്ട ദിനമാകുന്ന ഖിയാമത്ത് നാളിൻ്റെ ദിനവരെയും നിനക്ക് സ്വതന്ത്രമായി വിരഹിക്കാം. അപ്പോൾ ആ പിശാച് മറുപടി പറഞ്ഞു, കാല റബ്ബി ബിമാ അഗവൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലബഗ്വിയന്നഹും അജ്മഈൻ. പടച്ചവനെ, നീ എന്നെ നാശത്തിന് വിധേയമാക്കി, നീ എന്നെ ശപിച്ചു, നിന്റെ റഹ്മത്തിന് തൊട്ട് എന്നെ ആട്ടി ഓടിച്ചു, പക്ഷേ നിന്റെ അടിമകളെ ഞാൻ വെറുതെ വിടില്ല. ലഉസയ്യിനന്നലഹും ഫിൽ അർള്, ഭൂലോകത്ത് അവർക്ക് ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ തിന്മകളും ഒക്കെ അവർക്ക് ഭംഗിയായി കാണിച്ചു കൊടുക്കും. അതാണ് നല്ലതെന്നും അതാണ് ഭംഗിയുള്ളതെന്നും അതിലാണ് സന്തോഷമെന്നുള്ളതും ഒക്കെ ഉള്ള ദുർബോധനങ്ങൾ പിശാചി മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, വല ഓവി എന്നഹും മജ്മഈൻ, എല്ലാ വിഭാഗത്തെയും ഞാൻ നാശത്തിലേക്ക് വഴികാട്ടുകയും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. ഇല്ല ഇബാദക്ക മിൻഹുൽ മുഖ്ലസീൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞ ഒരു വചനമാണ്, ഒരു വാക്കാണ്, നിന്റെ ഇഖ്ലാസുള്ള, നീ പരിശുദ്ധരായ ഇഖ്ലാസുള്ള ആത്മാർത്ഥമായി നിന്നെ ആരാധിക്കുന്ന സജ്ജനങ്ങളായ മുത്തഖീങ്ങളായ ആളുകളെ എന്നെ പിഴപ്പിക്കുവാൻ എനിക്കൊരിക്കലും കഴിയില്ല എന്ന് പിശാച് എന്ന് പറഞ്ഞതാണ്. സൂറത്തുൽ ഹിജ്റിലെ 40-ാമത്തെ വചനമാണ്.
പിശാചായതുകൊണ്ട് അള്ളാഹു തആല അവൻ്റെ ദുആ സ്വീകരിക്കാതിരുന്നില്ല. അപ്പൊ പിശാചിന്റെ ദുആ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകളുടെ ദുആ എന്ത് തന്നെയായാലും അള്ളാഹു സ്വീകരിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ ചുരുക്കത്തിൽ പിശാചിന്റെ ഉപദ്രവമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ നന്മയിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്താനുള്ള എല്ലാ കാരണങ്ങളും. അതുകൊണ്ട് അവനെ നിങ്ങൾ വ്യക്തമായ ശത്രുത അവനോട് നിങ്ങൾ പുലർത്തണമെന്നും അവൻ നിന്നെ നിങ്ങൾ ശത്രുക്കളാക്കുന്നുണ്ട് അതുകൊണ്ട് അവനെയും നിങ്ങൾ ശത്രുക്കളാക്കണമെന്നും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ചതാണ്. മാത്രമല്ല പൈശാചികമായ ബാധ എല്ലാ രംഗങ്ങളിലും അവൻ്റെ ആ ബാധ നമുക്കുണ്ടാകും. ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് അബീഹി അൻ ജദ്ദിഹി അദ്ദേഹത്തിൻ്റെ പിതാമഹനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ്, അദ്ദേഹം പറയുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ ഞെട്ടിയുണരാതിരിക്കുവാനും അതുപോലെ ദുസ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും പേടിയില്ലാതിരിക്കുവാനും ഒക്കെ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. എന്താണത്? ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാതിൽ ശയാത്തീൻ വഅയ്യഹ്ദുറൂൻ എന്ന ആ ദിക്ര് ഞങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു തരാറുണ്ട്. പടച്ചവനോട് ഞാൻ കാവലനെ ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി താമ്മ അള്ളാഹുവിൻ്റെ പൂർണ്ണമായ എല്ലാ കലിമത്തുകളെ കൊണ്ടും, ആരണ മിൻ ഗളബിഹി അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും അവൻ്റെ ശിക്ഷയിൽ നിന്നും അവൻ്റെ അടിമകളുടെ ഷെറുകളിൽ നിന്നും അതുപോലെ പൈശാചിക ബാധകളിൽ നിന്നും ആ പിശാചി എന്നിൽ വന്നു ചേർന്ന് എന്നെ ഉപദ്രവിക്കുന്നതിന് തൊട്ടൊക്കെ ഞാൻ അള്ളാഹുവിനോട് കാവന ചോദിക്കുന്നു എന്ന ദുആ, അത് ഞങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലണമെന്ന് പഠിപ്പിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് തങ്ങൾ പറയുകയാണ്, ഖാല ഫകാന അബ്ദുല്ലാഹി ഇബ്നു അംദിൻ യുഅല്ലിമുഹാ മിം മം ബലഗ മിം വലദിഹി ഐ യഖൂലഹാ ഇൻദ നൗമിഹി, തന്റെ പ്രായപൂർത്തിയെത്തിയ കുട്ടികളോടൊക്കെ അത് ഉറങ്ങാൻ നേരത്തെ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കാറുണ്ട്. ഒമങ്കാന മിൻഹും സഗീറൻ ലാ യഅഖിലു ഐ യഹ്ഫുദുഹ കതബഹ ലഹു ഫഅല്ലഖഹ ഫീ ഉനുഖിഹി, അവരിൽ ചെറിയ കുട്ടികൾക്ക് അത് ചൊല്ലാൻ കഴിയാത്ത ചെറിയ കുഞ്ഞുങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ കഴുത്തിൽ ഈ വാചകത്തെ എഴുതി കെട്ടിത്തൂക്കാറുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറയുകയാണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ഏലസ് കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനൊക്കെ വലിയ മഹത്തായ തെളിവ് തന്നെയാണിത്. പൈശാചിക ബാധ ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ ചൊല്ലണമെന്നും അതുപോലെ ചൊല്ലാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഇത് എഴുതി കെട്ടിക്കൊടുക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വചനമായി ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ പൈശാചിക ബാധ അത് വലിയ ഒരു ഉപദ്രവം തന്നെയാണ്. അതിൽ നിന്ന് കാവൽ തേടുക അത് നമ്മോട് അള്ളാഹു കൽപ്പിച്ച വിഷയവുമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ പാരായണം പോലുള്ള ഇബാദത്തുകളുടെ ആദ്യഘട്ടങ്ങളിൽ പിശാചിനത്തൊരു കാവലെ തേടുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. ചെയ്യുന്ന ആ ഇബാദത്ത് പൂർണ്ണമാകാനും പിശാചിന്റെ ഷെറു അവൻ്റെ ദുർബോധനം അതിൽ ഇല്ലാതിരിക്കുവാനും അത്യാവശ്യമാണെന്ന് ഈ മഹൽ വചനങ്ങൾ സൂചിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും പിശാചിന്റെ ഷെറുകളിൽ നിന്ന് മോചിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.